Hi friends, welcome to Royalty Accounts Part 1. Meaning of Royalty. Royalty is a periodical payment made by one person called the lessee or tenant to another person called lessor or landlord for using certain assets belongs to the latter. Royalty is a periodical payment. ഈ പേയ്മെൻ്റ് നടത്തുന്നത് ലെസി അഥവാ ടെനൻ്റ് ആണ്. പേയ്മെൻ്റ് റിസീവ് ചെയ്യുന്നത് ലാൻഡ് ലോഡ് അഥവാ ലെസറാണ്. ലാൻഡ് ലോഡിൻ്റെ അഥവാ ലെസറുടെ കൈവശമുള്ള എന്തെങ്കിലും ഒരു അസറ്റ് ഉപയോഗിക്കുന്നതിന് പകരമായിട്ടാണ് ലെസി അഥവാ ടെനൻ്റ് റോയൽറ്റി പേയ്മെൻ്റ് നടത്തുന്നത്. Royalty is the amount payable by one person to another for the use of an asset, right or monopoly. Royalty payment ഉണ്ടാവുന്നത് എന്തെങ്കിലും ഒരു റൈറ്റ് അല്ലെങ്കിൽ അസറ്റ് അല്ലെങ്കിൽ മോണോപോളിക് റൈറ്റ് ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ്. ഇവിടെ അസറ്റിൻ്റെ ഓണർ ലാൻഡ് ലോഡ് അഥവാ ലെസറാണ്. ഈ റൈറ്റ് അല്ലെങ്കിൽ അസറ്റ് ഉപയോഗിക്കുന്നയാൾ ലെസി അഥവാ ടെനൻ്റ് ആണ്. ദ പേഴ്സൺ ഹൂ ടേക്ക് ദ പ്രോപ്പർട്ടി ഓൺ ലീസ് ആൻഡ് എഗ്രീസ് ടു മേക്ക് പേയ്മെൻറ്റ്സ് ടു ദ ഓണർ ഓഫ് ആൻ അസറ്റ് ഈസ് കോൾഡ് ലെസി. ഇവിടെ ലാൻഡ് ലോഡിൻ്റെ കൈവശമുള്ള ഒരു അസറ്റ് അല്ലെങ്കിൽ ഒരു റൈറ്റ് ലീസിനെടുക്കുന്നതും പേയ്മെൻ്റ് നടത്തിക്കോളാമെന്ന് എഗ്രി ചെയ്യുന്നതും ലെസിയാണ്. ദ പേഴ്സൺ ഹു ലെൻസ് ദ ഓണർഷിപ്പ് റൈറ്റ് ആൻഡ് റിസീവ്സ് പേയ്മെൻ്റ് ആസ് കൺസിഡറേഷൻ ഈസ് നോൺ ആസ് ലെസർ ഓർ ലാൻഡ് ലോഡ്. തൻ്റെ കയ്യിലുള്ള ഓണർഷിപ്പ് റൈറ്റ് കൊടുക്കുന്നതിന് പകരമായി പേയ്മെൻ്റ് റിസീവ് ചെയ്യുന്ന വ്യക്തി ലെസർ അഥവാ ലാൻഡ് ലോഡാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, രണ്ട് പാർട്ടീസാണ് ഇതിനകത്ത് ഇൻവോൾവ് ആവുന്നത്. ഒന്ന് ലെസറും രണ്ട് ലെസിയുമാണ്. ഒരു അസറ്റ് അല്ലെങ്കിൽ ഒരു റൈറ്റ് കൈവശമുള്ള ആളാണ് ലാൻഡ് ലോഡ് അഥവാ ലെസർ. അയാളുടെ കയ്യിൽ നിന്ന് ഈ റൈറ്റ് അല്ലെങ്കിൽ ഈ അസറ്റ് ലീസിനെടുക്കുന്നയാളാണ് ലെസി. ലെസി ലെസർക്ക് ഈ റൈറ്റ് ഉപയോഗിക്കുന്നതിന് പകരമായി ഒരു പീരിയോഡിക്കൽ പേയ്മെൻ്റ് നടത്തുന്നു. അതിനെയാണ് റോയൽറ്റി എന്ന് പറയുന്നത്. റോയൽറ്റി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് sums payable based on output or sale to the owner of a mine, a patentee, or an author or any other such person for use of right vested in him. Royalty നമുക്ക് ഡിഫൈൻ ചെയ്യാവുന്നതാണ്. ഔട്ട്പുട്ടിനെയോ സെയിലിനെയോ ബേസ് ചെയ്തുകൊണ്ട് മൈൻ്റെ അഥവാ ക്വാറീസിൻ്റെ കേസിൽ അതിൻ്റെ ഓണർക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റ് അഥവാ ഒരു ഇൻവെൻ്റർക്ക് മാനുഫാക്ചറിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് പേറ്റൻ്റ് റൈറ്റ് എടുത്തിട്ടുള്ള ആൾക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ബുക്കിൻ്റെ ഓദർക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റ്, അങ്ങനെ ഒരു വ്യക്തിയിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു റൈറ്റ് ഉപയോഗിക്കുന്ന ഫലമായിട്ട് കൊടുക്കുന്ന പേയ്മെൻറ്റിനെയാണ് റോയൽറ്റി എന്ന് പറയുന്നത്. അത് ഔട്ട്പുട്ടിനെയോ സെയിൽസിനെയോ ബേസ് ചെയ്തുകൊണ്ട് ആകാവുന്നതാണ്. ദ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ലെസി ആൻഡ് ദ ഓണർ ഓഫ് ദ റൈറ്റ് ദാറ്റ് ഈസ് ലെസർ ഓർ ലാൻഡ് ലോഡ് ഈസ് കോൾഡ് ലീസ് ഓർ റോയൽറ്റി എഗ്രിമെൻറ്റ്. ലെസിയും ലെസറും തമ്മിലുള്ള, അല്ലെങ്കിൽ ടെനൻറ്റും ലാൻഡ് ലോഡും തമ്മിലുള്ള ഈ എഗ്രിമെൻറ്റിനെയാണ് റോയൽറ്റി എഗ്രിമെൻറ്റ് അഥവാ ലീസ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ടൈപ്സ് ഓഫ് റോയൽറ്റി. ത്രീ ടൈപ്സ് ഓഫ് റോയൽറ്റി: മൈനിങ് റോയൽറ്റി, പേറ്റൻ്റ് റോയൽറ്റി ആൻഡ് കോപ്പിറൈറ്റ് റോയൽറ്റി. ഫസ്റ്റ് വൺ, മൈനിങ് റോയൽറ്റി. ഇറ്റ് ഈസ് ദ പീരിയോഡിക്കൽ പേയ്മെൻ്റ് ബേസ്ഡ് ഓൺ മിനറൽ ഓർ റൈസ്ഡ് അണ്ടർ എ ലീസ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഔട്ട്പുട്ട് മെയ്ഡ് ബൈ ദ ലെസി ഓഫ് എ മൈൻ ടു ദ ലെസർ ഓർ ലാൻഡ് ലോർഡ്. മൈനിങ് റോയൽറ്റി എന്ന് പറയുന്ന ഒരു പീരിയോഡിക്കൽ പേയ്മെൻ്റ് ആണ്. മൈൻ ഉപയോഗിക്കുന്നതിനെ ബേസ് ചെയ്ത് അതിൽ നിന്ന് ആ റൈറ്റ് യൂസ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തുകൊണ്ട്, അതിൽ നിന്ന് ലഭിക്കുന്ന ഔട്ട്പുട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് ലെസി ലാൻഡ് ലോർഡിന് കൊടുക്കുന്ന പേയ്മെൻറ്റിനാണ് മൈനിങ് റോയൽറ്റി എന്ന് പറയുന്നത്. ഇത് മൈനിങ്ങിൻ്റെ കേസിലാണ് മൈനിങ് റോയൽറ്റി ആപ്ലിക്കബിൾ ആകുന്നത്. നെക്സ്റ്റ്, പേറ്റൻ്റ് റോയൽറ്റി. ഇറ്റ് ഈസ് ദ പീരിയോഡിക്കൽ പേയ്മെൻറ്റ് ബേസ്ഡ് ഓൺ പ്രൊഡക്ട്സ് മാനുഫാക്ചേർഡ് അണ്ടർ എ പേറ്റൻ്റ് റൈറ്റ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഔട്ട്പുട്ട് മെയ്ഡ് ബൈ ദ ലെസി ഓഫ് എ പേറ്റൻ്റ് ടു ദ ലെസർ ഓർ പേറ്റൻ്റി. പേറ്റൻ്റ് റോയൽറ്റി എന്ന് പറയുന്ന ഒരു പീരിയോഡിക്കൽ പേയ്മെൻ്റ് ആണ്. പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്നതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പേറ്റൻ്റ് റോയൽറ്റി കൊടുക്കുന്നത്. പേറ്റൻ്റ് റൈറ്റ് എടുത്തിരിക്കുന്ന ആള് ആണ് ഇവിടെ ലെസർ അഥവാ പേറ്റൻ്റി എന്ന് പറയുന്നത്. ഈ പേറ്റൻ്റ് കിട്ടിയിരിക്കുന്ന പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്ന ആള് ഔട്ട്പുട്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. ഇവിടെ പേയ്മെൻറ്റ് കൊടുക്കുന്നയാൾ ലെസിയും പേയ്മെൻറ്റ് കിട്ടുന്നയാൾ ലെസർ അഥവാ പേറ്റൻ്റിയുമാണ്. നെക്സ്റ്റ്, കോപ്പിറൈറ്റ് റോയൽറ്റി. ഇറ്റ് ഈസ് ദ പീരിയോഡിക്കൽ പേയ്മെൻറ്റ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് കോപ്പീസ് പ്രിൻ്റഡ് ഓർ സോൾഡ് അണ്ടർ എ കോപ്പിറൈറ്റ് എഗ്രിമെൻറ്റ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സെയിൽസ് മെയ്ഡ് ബൈ ദ ലെസി ഓർ പബ്ലിഷർ ടു ദ ലെസർ ഓർ ഓദർ. മറ്റ് രണ്ട് റോയൽറ്റി പോലെ തന്നെ കോപ്പിറൈറ്റ് റോയൽറ്റിയും പീരിയോഡിക്കൽ പേയ്മെൻ്റ് ആണ്. പേയ്മെൻ്റ് നടത്തുന്നത് എത്ര കോപ്പി ബുക്കിൻ്റെ എത്ര കോപ്പി പ്രിൻ്റ് എടുത്തു അഥവാ സെയിൽ നടത്തി എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഒരു കോപ്പിറൈറ്റ് എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കും. ഓദറും ലെസിയും തമ്മിൽ ഒരു കോപ്പിറൈറ്റ് എഗ്രിമെൻ്റ് ഉണ്ടാവും. ആ എഗ്രിമെൻ്റ് അനുസരിച്ചായിരിക്കും റോയൽറ്റി കോപ്പിറൈറ്റ് റോയൽറ്റിയുടെ പേയ്മെൻറ്റ് നടത്തുക. ഇവിടെ പേയ്മെൻ്റ് നടത്തുന്ന ആള്, അതായത് പബ്ലിഷറിൽ നിന്ന് ബുക്ക് പ്രിൻ്റ് ചെയ്യാനുള്ള റൈറ്റ് എടുത്തിരിക്കുന്ന ആള് ലെസിയാണ് അല്ലെങ്കിൽ പബ്ലിഷറാണ്. ഇവിടെ ഈ റൈറ്റ് കൊടുക്കുന്നയാള് അഥവാ പേയ്മെൻ്റ് റിസീവ് ചെയ്യുന്നയാള് ലെസർ അഥവാ ഓദറാണ്. മൈനിങ് റോയൽറ്റീസ് ആൻഡ് പേറ്റൻ്റ് റോയൽറ്റീസ് ആർ യൂഷ്വലി പേയബിൾ ഓൺ ദ ബേസ് ഓഫ് ഔട്ട്പുട്ട്, വേറസ് ദ കോപ്പിറൈറ്റ് റോയൽറ്റീസ് ആർ യൂഷ്വലി പേയബിൾ ഓൺ ദ ബേസ് ഓഫ് സെയിൽസ്. മൈനിങ് റോയൽറ്റിയും പേറ്റൻ്റ് റോയൽറ്റിയും പേയ്മെൻറ്റ് നടത്തുന്നത് ഔട്ട്പുട്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് മൈനിങ് റോയൽറ്റിയും പേറ്റൻ്റ് റോയൽറ്റിയും പേയ്മെൻറ്റ് നടത്തുന്നത്. എന്നാൽ സാധാരണയായിട്ട് കോപ്പിറൈറ്റ് റോയൽറ്റിയുടെ പേയ്മെൻറ്റ് സെയിൽസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. എത്ര കോപ്പി ബുക്കിൻ്റെ വിറ്റു എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കോപ്പിറൈറ്റ് റോയൽറ്റി പേയ്മെൻറ്റ് നടത്തുന്നത്. ദ എമൗണ്ട് ഓഫ് റോയൽറ്റി പേയബിൾ ഈസ് ആൻ എക്സ്പെൻസ് ടു ദ ലെസി ആൻഡ് ഈസ് ഡെബിറ്റഡ് ഇൻ ദ റോയൽറ്റി അക്കൗണ്ട്. റോയൽറ്റി പേയ്മെൻറ്റ് നടത്തുന്നത് ലെസിയെ സംബന്ധിച്ച് ഒരു എക്സ്പെൻസ് ആണ്. ലെസിയുടെ ബുക്കിൽ റോയൽറ്റി അക്കൗണ്ടിൽ ഈ എമൗണ്ട് ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റോയൽറ്റി അക്കൗണ്ട് എക്സ്പെൻസിനെ സൂചിപ്പിക്കുന്ന ഒരു അക്കൗണ്ടാണ്. റോയൽറ്റി പേയബിൾ ഓൺ ദ ബേസ് ഓഫ് ഔട്ട്പുട്ട് ബീങ് എ പാർട്ട് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻ ഓർ ട്രേഡിംഗ് അക്കൗണ്ട്. ഔട്ട്പുട്ടിനെ ബേസ് ചെയ്ത് നടത്തുന്ന റോയൽറ്റി പേയ്മെൻറ്റുകൾ
കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ റോയൽറ്റി എക്സ്പെൻസ് മാനുഫാക്ചറിങ് അക്കൗണ്ടിലേക്കോ പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിലേക്കോ ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഔട്ട്പുട്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് റോയൽറ്റി പേയ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ അത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഭാഗമാണ്. അത് മാനുഫാക്ചറിങ് അക്കൗണ്ടിലോ പ്രൊഡക്ഷൻ അക്കൗണ്ടിലോ ട്രേഡിംഗ് അക്കൗണ്ടിലോ ഒക്കെയാണ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്നത്. റോയൽറ്റി ബേസ്ഡ് ഓൺ സെയിൽസ് ഈസ് എ സെല്ലിംഗ് എക്സ്പെൻഡിച്ചർ ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സെയിൽസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള റോയൽറ്റി ആണെങ്കിൽ അത് സെല്ലിംഗ് എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ ആ എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യുന്നത് അഥവാ ട്രാൻസ്ഫർ ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ റെൻ്റ് ആൻഡ് റോയൽറ്റി. റോയൽറ്റി ഈസ് പെയ്ഡ് ഐദർ ഓൺ ദ ബേസ് ഓഫ് ഔട്ട്പുട്ട് ഓർ സെയിൽ. റെൻ്റ് റെൻ്റ് ഈസ് പെയ്ഡ് ഓൺ ദ ബേസ് ഓഫ് പീരീഡ്. റോയൽറ്റി പേയ്മെൻറ്റ് നടത്തുന്നത് ഒന്നെങ്കിൽ ഔട്ട്പുട്ടിനെ ബേസ് ചെയ്തായിരിക്കും, ചില കേസിൽ സെയിൽസിനെ ബേസ് കൊണ്ടായിരിക്കാം. ഇപ്പോൾ റോയൽറ്റി പേയ്മെൻറ്റ് നടത്തുന്നത് ഒന്നെങ്കിൽ ഔട്ട്പുട്ടിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ സെയിൽസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. എന്നാൽ റെൻ്റ് റെൻ്റ് പേയ്മെൻറ്റ് നടത്തുന്നത് പീരീഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. മന്ത്ലി ഇത്ര റെൻ്റ് അല്ലെങ്കിൽ ഡെയിലി ഇത്ര റെൻ്റ് എന്നൊക്കെയാണ് പറയാറുള്ളത്. റോയൽറ്റി അസറ്റ് യൂസ്ഡ് ഫോർ വിച്ച് റോയൽറ്റി ഈസ് പെയ്ഡ് യൂഷ്വലി ഡിപ്ലിസ് ഇൻ ക്വാണ്ടിറ്റി. സാധാരണയായിട്ട് ഉപയോഗം മൂലം കുറവ് വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ കുറയുന്ന അളവ് കുറയുന്ന തരത്തിലുള്ള അസറ്റുകളുടെ മേലാണ് റോയൽറ്റി സാധാരണയായിട്ട് പേയ്മെൻറ്റ് നടത്തുന്നത്. റെൻ്റ് അസറ്റ് യൂസ്ഡ് ഫോർ വിച്ച് റെൻ്റ് ഈസ് പെയ്ഡ് ഡു നോട്ട് ഡിപ്ലീറ്റ് ഇൻ ക്വാണ്ടിറ്റി. എന്നാൽ അസറ്റ് ഉപയോഗിക്കുന്നത് മൂലം കാര്യമായ ഡിപ്രീസിയേഷനോ അല്ലെങ്കിൽ വാല്യൂവിൽ കുറവോ ഒന്നും വരുന്നില്ലാത്ത തരത്തിലുള്ള അസറ്റുകളുടെ മേലാണ് റെൻ്റ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. റോയൽറ്റി റോയൽറ്റി വേരീസ് ഓൺ ദ ബേസിസ് ഓഫ് ഔട്ട്പുട്ട് ഓർ സെയിൽസ്. സെയിലിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ബേസ് ചെയ്തുകൊണ്ട് ഔട്ട്പുട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് റോയൽറ്റി എമൗണ്ട് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. റെൻ്റ് റെൻ്റ് റിമെയിൻസ് ഫിക്സഡ്. എന്നാൽ റെൻ്റ് പീരീഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ റെൻ്റ് ഫിക്സഡ് ആയിട്ട് തന്നെ നിലനിൽക്കും. അവിടെ ഔട്ട്പുട്ട് കൂടുന്നുണ്ടോ സെയിൽസ് കൂടുന്നുണ്ടോ എന്നതൊന്നും റെൻ്റ് എമൗണ്ടിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. റോയൽറ്റി പേയ്മെൻറ്റ് ഈസ് മെയിൻലി അസോസിയേറ്റഡ് വിത്ത് ഇൻറ്റാഞ്ചിബിൾ അസറ്റ് സച്ച് ആസ് ഇൻറ്റാഞ്ചിബിൾ പ്രോപ്പർട്ടി റൈറ്റ്, കോപ്പി റൈറ്റ് എക്സെട്ര. റോയൽറ്റി പേയ്മെൻറ്റ് സാധാരണയായിട്ട് ഇൻറ്റാഞ്ചിബിൾ അസറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട്. ഇൻറ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റും കോപ്പി റൈറ്റും ഒക്കെ ഉപയോഗിക്കുമ്പോൾ പേയ്മെൻ്റ് ആയിട്ട് നടത്തുന്നത് റോയൽറ്റിയാണ്. റെൻ്റ് ഈസ് യൂഷ്വലി അസോസിയേറ്റഡ് വിത്ത് ടാഞ്ചിബിൾ അസറ്റ്സ് ലൈക്ക് ബിൽഡിംഗ്, ലാൻഡ് എക്സെട്ര. എന്നാൽ റെൻ്റ് സാധാരണയായിട്ട് പേയ്മെൻ്റ് നടത്തുന്നത് ബിൽഡിംഗ്, ലാൻഡ് പോലെയുള്ള അസറ്റുകൾ ഉപയോഗിക്കുമ്പോഴാണ്. റോയൽറ്റി ദർ ഈസ് എ ക്ലോസ് ടു പേ മിനിമം റെൻ്റ്. റോയൽറ്റിയുടെ കേസിൽ ലെസർക്ക് ലെസി മിനിമം റെൻ്റ് എമൗണ്ട് പേ ചെയ്യണം എന്നുള്ളൊരു ക്ലോസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഔട്ട്പുട്ട് അഥവാ സെയില് കുറവുള്ള കേസിൽ ലാൻഡ് ലോഡിന് മിനിമം എമൗണ്ട് ഉറപ്പാക്കുക എന്നുള്ളതാണ് മിനിമം റെൻ്റ് ക്ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെൻ്റ് ദർ ഈസ് നോ ക്ലോസ് ഫോർ മിനിമം റെൻ്റ്. റെൻ്റിൻ്റെ കേസിൽ അങ്ങനെ ഒരു മിനിമം ക്ലോസ് മിനിമം റെൻ്റ് ക്ലോസ് ഉണ്ടാവാറില്ല. റോയൽറ്റി ട്രാൻസ്ഫേർഡ് ടു പ്രൊഡക്ഷൻ ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രൊഡക്ഷനെ അല്ലെങ്കിൽ ഔട്ട്പുട്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് റോയൽറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ
ആ റോയൽറ്റി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് കണക്കാക്കും. ആ റോയൽറ്റി പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എന്നാൽ സെയിൽസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് റോയൽറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ റോയൽറ്റി സെല്ലിംഗ് എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കും. അതുകൊണ്ട് തന്നെ ആ റോയൽറ്റി എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കായിരിക്കും. റോയൽറ്റിയുടെ കേസിൽ റോയൽറ്റിയുടെ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്കോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ടോ ആയിരിക്കും. റെൻ്റ് ഈസ് ഓൾവേസ് ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്നാൽ റെൻറ്റിൻ്റെ കേസിൽ റെൻ്റ് എല്ലായ്പ്പോഴും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നെക്സ്റ്റ്, മിനിമം റെൻ്റ്, ഡെഡ് റെൻ്റ് ഓർ ഫിക്സഡ് റെൻ്റ്. മിനിമം റെൻ്റ് ഈസ് ദ മിനിമം എമൗണ്ട് ദാറ്റ് ഷുഡ് ബി പെയ്ഡ് ബൈ ദ ലെസി ടു ദ ലെസർ ഇൻ എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ലീസ് ഇവൻ ഈസ് ദർ ഈസ് നോ ഔട്ട്പുട്ട് ഓർ ദ എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് ഡസ് നോട്ട് റീച്ച് ദ ലെവൽ സോ ഫിക്സഡ്. മിനിമം റെൻ്റ് എന്ന് പറയുന്നത് ലെസി ലെസർക്ക് ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ലീസിൽ കൊടുക്കേണ്ട മിനിമം എമൗണ്ടാണ്. ഔട്ട്പുട്ടോ സെയിലോ ഇല്ലെങ്കിൽ പോലും മിനിമം റെൻ്റ് എമൗണ്ട് ലെസർക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ലെസിക്ക് ഉണ്ട്. ഔട്ട്പുട്ട് കുറവാണെങ്കിലും ഔട്ട്പുട്ട് ഒന്നും ഇല്ലെങ്കിൽ പോലും ലാൻഡ് ലോഡിന് മിനിമം റെൻ്റ് എമൗണ്ട് അഥവാ മിനിമം എമൗണ്ട് കിട്ടാനുള്ള അർഹതയാണ് മിനിമം റെൻ്റ് ക്ലോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിക്സേഷൻ ഓഫ് മിനിമം റെൻ്റ് ഈസ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ലാൻഡ് ലോഡ്. മിനിമം റെൻ്റ് ഗ്യാരണ്ടീസ് റിസീറ്റ് ഓഫ് മിനിമം എമൗണ്ട് ടു ദ ലാൻഡ് ലോഡ് ഇൻ ദ കേസ് ഓഫ് ലോ ഔട്ട്പുട്ട് ഓർ സെയിൽസ്. മിനിമം റെൻ്റ് ഫിക്സ് ചെയ്യുന്നത് ലാൻഡ് ലോഡിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. മിനിമം റെൻ്റ് ക്ലോസ് ഔട്ട്പുട്ട് കുറവുള്ള കേസിൽ അഥവാ സെയിൽസ് കുറവുള്ള കേസിലൊക്കെ ലാൻഡ് ലോഡിന് ഒരു മിനിമം എമൗണ്ട് ഗ്യാരണ്ടി ചെയ്യുകയാണ് ചെയ്യുന്നത്. മിനിമം റെൻ്റ് ക്ലോസ് ഉള്ളതുകൊണ്ട് ബെനിഫിറ്റ് കിട്ടുന്നത് ലാൻഡ് ലോഡിനാണ്. ഔട്ട്പുട്ട് കുറവാണെങ്കിലും അല്ലെങ്കിൽ സെയിൽസ് കുറവാണെങ്കിലും ലാൻഡ് ലോഡിന് മിനിമം ഒരു എമൗണ്ട് കിട്ടുന്നത് ഈ മിനിമം റെൻ്റ് ക്ലോസ് ഉള്ളതുകൊണ്ടാണ്. ഇൻ എനി ഇയർ ഇഫ് ദ ആക്ച്വൽ റോയൽറ്റി ഈസ് ലെസ് ദാൻ മിനിമം റെൻ്റ് ലാൻഡ് ലോഡ് വിൽ ക്ലെയിം മിനിമം റെൻ്റ് ഫിക്സഡ്. ഏതെങ്കിലും ഒരു ഇയറിൽ ആക്ച്വൽ റോയൽറ്റി അതായത് പ്രൊഡക്ഷനെ ബേസ് ചെയ്തോ അല്ലെങ്കിൽ സെയിൽസിനെ ബേസ് ചെയ്തോ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആക്ച്വൽ റോയൽറ്റി മിനിമം റെൻറ്റിനേക്കാൾ കുറവാണെങ്കിൽ മിനിമം റെൻ്റ് ക്ലെയിം ചെയ്യാനായിട്ട് ലാൻഡ് ലോഡിന് പറ്റും. ഇഫ് ദ ആക്ച്വൽ റോയൽറ്റി ഈസ് മോർ ദാൻ ദ മിനിമം റെൻ്റ് ലാൻഡ് ലോഡ് വിൽ ക്ലെയിം ആക്ച്വൽ റോയൽറ്റി. എന്നാൽ ആക്ച്വൽ റോയൽറ്റി മിനിമം റെൻറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ ലാൻഡ് ലോഡിന് ആക്ച്വൽ റോയൽറ്റി എമൗണ്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഇൻ ദ ആബ്സെൻസ് ഓഫ് മിനിമം റെൻ്റ് ക്ലോസ് ഉള്ളി ഇൻ ദ ആക്ച്വൽ റോയൽറ്റി വിൽ ബി പെയ്ഡ് ടു ദ ലാൻഡ് ലോഡ്. എന്നാൽ ഈ മിനിമം റെൻ്റ് ക്ലോസ് കമ്പൽസറി ആയിട്ടുള്ള ക്ലോസ് ഒന്നുമല്ല. റോയൽറ്റി എഗ്രിമെൻറ്റിൽ ചിലപ്പോൾ മിനിമം റെൻ്റ് ക്ലോസ് ഉണ്ടാവാറുണ്ട്, ചില കേസിൽ മിനിമം റെൻ്റ് ക്ലോസ് ഇല്ലായിരിക്കും. മിനിമം റെൻ്റ് ക്ലോസ് ഇല്ലാത്ത കേസുകളിൽ ആക്ച്വൽ റോയൽറ്റി എമൗണ്ട് എത്രയാണോ അത് മാത്രമായിരിക്കും ലാൻഡ് ലോഡിന് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുന്നത്. സെയിൽസ് വളരെ കുറവാണെങ്കിൽ അല്ലെങ്കിൽ ഔട്ട്പുട്ട് വളരെ കുറവാണെങ്കിൽ ആ കേസിൽ ലാൻഡ് ലോഡിന് വളരെ കുറച്ച് മാത്രമായിരിക്കും റോയൽറ്റി കിട്ടുന്നത്. ആക്ച്വൽ റോയൽറ്റി ഓർ മിനിമം റെൻ്റ് വിച്ച് എവർ ഈസ് ഹയർ ഷാൽ ബി പെയ്ഡ് ബൈ ദ ലെസി ടു ദ ലെസർ. മിനിമം റെൻ്റ് ക്ലോസ് ഉള്ള കേസിലാണെങ്കിൽ ആക്ച്വൽ റോയൽറ്റി ആണോ മിനിമം റെൻ്റ് ആണോ കൂടുതൽ അതാണ് ലെസി ലെസർക്ക് കൊടുക്കേണ്ടത്. ആക്ച്വൽ റോയൽറ്റി ആണോ മിനിമം റെൻ്റ് ആണോ കൂടുതൽ ആ എമൗണ്ടാണ് ലാൻഡ് ലോഡിന് അഥവാ ലെസറിന് കിട്ടാനായിട്ട് അർഹതയുള്ളത്.
മിനിവറിൻ്റെ ഗ്ലോസ് ഉള്ള കേസിലെ കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്. മിനിവറിൻ്റെ ഗ്ലോസ് ഇല്ല എങ്കിൽ ആക്ച്വൽ റോയൽറ്റി എത്രയാണോ അത് മാത്രമായിരിക്കും ലാൻഡ് ലോഡിന് കിട്ടാനായിട്ട് അർഹതയുള്ളത്. വൈ മിനിമ റെൻ്റ് ഈസ് ഫിക്സഡ്? എന്തിനു വേണ്ടിയാണ് മിനിമ റെൻ്റ് ക്ലോസ് വെക്കുന്നത്? ദ ലാൻഡ് ലോഡ് റിസീവ്സ് അറ്റ് ലീസ്റ്റ് എ മിനിമം റീസണബിൾ എമൗണ്ട് ആസ് റോയൽറ്റി. ലാൻഡ് ലോഡിന് ഒരു മിനിമം റീസണബിൾ എമൗണ്ട് എപ്പോഴും റോയൽറ്റി ആയിട്ട് കിട്ടും. അത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് മിനിമ റെൻ്റ് ക്ലോസ് ഫിക്സ് ചെയ്യുന്നതിൻ്റെ അഥവാ മിനിമ റെൻറ്റിൻ്റെ മെയിനായിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ കുറവാണെങ്കിലും സെയിൽസ് കുറവാണെങ്കിലുമൊക്കെ ലാൻഡ് ലോഡിന് ഒരു മിനിമം റീസണബിൾ എമൗണ്ട് ഉറപ്പാക്കാനായിട്ട് ഈ മിനിമം റെൻറ്റ് ക്ലോസിന് പറ്റും. ലെസി ഈസ് ഇൻഡയറക്ട്ലി ഇൻസ്പയർഡ് ബൈ ദ ലെസർ ടു റീച്ച് എ മിനിമം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഓർ സെയിൽ. ലാൻഡ് ലോഡിന് മിനിമം എമൗണ്ട് കൊടുക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ ലെസിയെ ഇൻഡയറക്റ്റായിട്ട് ഇൻസ്പയർ ചെയ്യാനായിട്ട് ലെസർക്ക് അഥവാ ലാൻഡ് ലോഡിന് പറ്റും. കാരണം മിനിമം ലെവൽ ഓഫ് ഔട്ട്പുട്ട് അഥവാ സെയിൽ ഏൺ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ലെസിക്ക് നഷ്ടമുണ്ടാകും. കാരണം മിനിമം റെൻ്റ് എമൗണ്ട് പേയ്മെൻറ്റ് നടത്തേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അതിനനുസരിച്ചുള്ളതെങ്കിലും ഔട്ട്പുട്ട് അല്ലെങ്കിൽ സെയിൽ നേടാനായിട്ട് ലെസി മാക്സിമം പരിശ്രമിക്കും. ഇവിടെ ലെസിയെ ഇൻഡയറക്റ്റായിട്ട് ഇൻസ്പയർ ചെയ്യാനായിട്ട് ലെസർക്ക് ഈ മിനിമ റെൻ്റ് ക്ലോസ് വഴി പറ്റുന്നുണ്ട്. ഇൻ ദി ആബ്സെൻസ് ഓഫ് മിനിമ റെൻ്റ് ക്ലോസ് ദ ലെസി മേ അക്വയർ റൈറ്റ് ഫ്രം ഡിഫറെൻറ്റ് ലാൻഡ് ലോഡ്സ് ടു ഒബീവിയറ്റ് കംപ്ലീഷൻ ആൻഡ് വിൽ അണ്ടർ യൂട്ടിലൈസ് സച്ച് റൈറ്റ്. ക്ലോസ് ഇല്ല എങ്കിൽ ലെസി ഡിഫറെൻ്റ് ലാൻഡ് ലോഡ്സിൽ നിന്ന് റൈറ്റ്സും അസറ്റും ഒക്കെ ലീസിനെടുക്കുകയും ആ അസറ്റുകൾ അല്ലെങ്കിൽ ആ റൈറ്റ് അണ്ടർ യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യും. അതായത് കോമ്പറ്റീഷനൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി ലെസി പല ലാൻഡ് ലോഡ്സിൽ നിന്ന് റൈറ്റ്സ് ലീസിനെടുക്കും. എന്നാൽ ആ റൈറ്റ്സ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യപ്പെടാതെ ഇരിക്കും. അങ്ങനെ റിസോഴ്സുകൾ അണ്ടർ യൂട്ടിലൈസ് ചെയ്യപ്പെടാനുള്ള ചാൻസ് ഒഴിവാക്കുന്നതിനും മിനിമ റെൻ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗ്രൗണ്ട് റെൻ്റ് ഓർ സർഫേസ് റെൻ്റ്? ഗ്രൗണ്ട് റെൻ്റ് ഓർ സർഫേസ് റെൻ്റ് ഈസ് ദ ഫിക്സഡ് ഇയർലി ഹാഫ് ഇയർലി ഓർ മന്ത്ലി റെൻ്റ് പേയബിൾ ബൈ ദ ലെസി ടു ദ ലാൻഡ് ലോഡ് ഇൻ അഡീഷൻ ടു ദ മിനിമം റെൻ്റ്. മിനിമം റെൻറ്റിൻ്റെ കൂടെ അഡീഷണലായിട്ട് ഇയർലിയോ ഹാഫ് ഇയർലിയോ മന്ത്ലിയോ ഒക്കെ ലെസി ലാൻഡ് ലോഡിന് കൊടുക്കേണ്ടി വരുന്ന ഫിക്സഡ് റെൻറ്റിനെയാണ് അല്ലെങ്കിൽ ഫിക്സഡ് എമൗണ്ടിനെയാണ് ഗ്രൗണ്ട് റെൻ്റ് അഥവാ സർഫേസ് റെൻ്റ് എന്ന് പറയുന്നത്. മിനിമം റെൻ്റ് കൂടാതെ അഡീഷണലായിട്ട് ലെസി ലെസർക്ക് കൊടുക്കേണ്ടി വരുന്ന അഡീഷണൽ റെൻ്റ് ആണ്, അത് ഫിക്സഡ് എമൗണ്ട് ആയിട്ടുള്ള റെൻ്റാണ്, അതിനെയാണ് ഗ്രൗണ്ട് റെൻ്റ് അഥവാ സർഫേസ് റെൻ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഷോർട്ട് വർക്കിംഗ്. ദ എക്സസ് ഓഫ് മിനിമം റെൻ്റ് ഓവർ ആക്ച്വൽ റോയൽറ്റി കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസ് ഓഫ് ഔട്ട്പുട്ട് ഓർ സെയിൽസ് ഈസ് കോൾഡ് ഷോർട്ട് വർക്കിംഗ്. സെയിൽസിനെയോ ഔട്ട്പുട്ടിനെയോ ബേസ് ചെയ്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന റോയൽറ്റിയേക്കാൾ കൂടുതലാണ് മിനിമം റെൻ്റെങ്കിൽ ആ എക്സസ് എമൗണ്ടിനെയാണ് ഷോർട്ട് വർക്കിംഗ് എന്ന് പറയുന്നത്. മിനിമം റെൻ്റ് എമൗണ്ട് റോയൽറ്റിയേക്കാൾ കൂടുതലാണെങ്കിൽ ആ എക്സസ് എമൗണ്ടിനെയാണ് ഷോർട്ട് വർക്കിംഗ് എന്ന് പറയുന്നത്. വെൻ ദ ആക്ച്വൽ റോയൽറ്റി ഹാസ് നോട്ട് റീച്ച് ദ ലെവൽ ഓഫ് മിനിമം റെൻ്റ് ദെൻ ദ ഡെഫിഷ്യൻസി ഈസ് കോൾഡ് ഷോർട്ട് വർക്കിംഗ്. ആക്ച്വൽ റോയൽറ്റി എപ്പോഴാണോ മിനിമം റെൻ്റിൻ്റെ അത്രയും എത്താത്തത് ആ ഡെഫിഷ്യൻസിയാണ് ഷോർട്ട് വർക്കിംഗ് എന്ന് പറയുന്നത്. മിനിമം റെൻറ്റും
ആക്ഷൻ റോയൽറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഷോർട്ട് വർക്കിങ്. ഈ കേസിൽ മിനിമം റെൻ്റ് ആക്ഷൻ റോയൽറ്റിയേക്കാൾ കൂടുതലായിരിക്കും. അതായത് ആ കേസിൽ ഔട്ട്പുട്ട് അഥവാ പ്രൊഡക്ഷൻ കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ ആക്ഷൻ റോയൽറ്റി കുറവായിരിക്കും, മിനിമം റെൻ്റ് എമൗണ്ട് ആയിരിക്കും കൂടി നിൽക്കുക. ദ പ്രോബ്ലം ഓഫ് ഷോർട്ട് വർക്കിംഗ് വിൽ അറൈസ് ഒൺലി വെൻ ദ ആക്ഷൻ റോയൽറ്റി ഈസ് ലെസ് ദാൻ മിനിമം റെൻറ്റ്. എപ്പോഴൊക്കെയാണോ ആക്ഷൻ റോയൽറ്റി മിനിമം റെൻറ്റിനേക്കാൾ കുറവായിരിക്കുന്നത് അപ്പോഴാണ് ഷോർട്ട് വർക്കിംഗ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ്, റീകൂപ്മെൻറ്റ് ഓഫ് ഷോർട്ട് വർക്കിംഗ്. റോയൽറ്റി എഗ്രിമെൻറ്റ് മേ കണ്ടെയ്ൻ എ ക്ലോസ് പെർമിറ്റിംഗ് ദ ലെസി ടു ഡിഡക്ട് ഷോർട്ട് വർക്കിംഗ്സ് ഓഫ് എനി പ്രീവിയസ് ഇയർ ഫ്രം ദ എക്സസ് ഓഫ് റോയൽറ്റീസ് ഓവർ മിനിമം റെൻ്റ് ഓഫ് ഫ്യൂച്ചർ പീരീഡ്. ഏതൊക്കെ വർഷങ്ങളിലാണോ മിനിമം റെൻറ്റിനേക്കാൾ കൂടുതൽ റോയൽറ്റി വരുന്നത് ആ വർഷങ്ങളിലൊക്കെ പ്രീവിയസ് ഇയറിലുണ്ടായ ഷോർട്ട് വർക്കിംഗ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡിഡക്റ്റ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ലെസിക്ക് ഉണ്ടെങ്കിൽ അതിനെയാണ് റീകൂപ്മെൻറ്റ് ഓഫ് ഷോർട്ട് വർക്കിംഗ് എന്ന് പറയുന്നത്. റോയൽറ്റി എഗ്രിമെൻറ്റിൽ ഒരു ക്ലോസ് ഇൻക്ലൂഡ് ചെയ്യുകയാണ് പ്രീവിയസ് ഇയറിൽ ഉണ്ടായ ഷോർട്ട് വർക്കിംഗ് ഫ്യൂച്ചർ പീരീഡിൽ ഉണ്ടാകുന്ന എക്സസ് റോയൽറ്റിയിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ലെസിക്ക് കൊടുക്കുകയാണ്. എക്സസ് റോയൽറ്റി എന്ന് പറയുന്നത് മിനിമം റെൻറ്റിനേക്കാൾ കൂടുതൽ ആക്ച്വൽ റോയൽറ്റി വരുന്നതിനെയാണ് എക്സസ് റോയൽറ്റി എന്ന് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ദ പ്രോസസ് ഓഫ് റിക്കവറിംഗ് ഷോർട്ട് വർക്കിംഗ് ഫ്രം ദ എക്സസ് റോയൽറ്റീസ് ഓവർ മിനിമം റെൻ്റ് ഓഫ് ഫ്യൂച്ചർ പീരീഡ്സ് ഈസ് നോൺ ആസ് റീകൂപ്പിംഗ് ഓവർ റിക്കവറി ഓഫ് ഷോർട്ട് വർക്കിംഗ്. മിനിമം റെൻറ്റിനേക്കാൾ കൂടുതലുള്ള റോയൽറ്റിയിൽ നിന്ന് പ്രീവിയസ് ഇയറിലെ ഷോർട്ട് വർക്കിംഗ്സ് കുറയ്ക്കുന്ന ആ പ്രോസസ്സിനെയാണ് റീകൂപ്മെൻ്റ് അഥവാ റിക്കവറി ഓഫ് ഷോർട്ട് വർക്കിംഗ്സ് എന്ന് പറയുന്നത്. ദ റൈറ്റ് ഓഫ് റീകൂപ്മെൻ്റ് ഓഫ് ഷോർട്ട് വർക്കിംഗ് മേ ബി റെസ്ട്രിക്റ്റഡ് റൈറ്റ് ഓർ അൺറെസ്ട്രിക്റ്റഡ് റൈറ്റ് ഓഫ് റീകൂപ്മെൻ്റ്. റീകൂപ്മെൻ്റ് രണ്ട് ടൈപ്പ് ഉണ്ട്, റെസ്ട്രിക്റ്റഡ് റൈറ്റ് ഓഫ് റീകൂപ്മെൻറ്റും അൺറെസ്ട്രിക്റ്റഡ് റൈറ്റ് ഓഫ് റീകൂപ്മെൻറ്റുമാണവ. ഫസ്റ്റ് വൺ, റെസ്ട്രിക്റ്റഡ് റൈറ്റ് ഓഫ് റീകൂപ്മെൻറ്റ് ഓർ ഫിക്സഡ് റീകൂപ്മെൻറ്റ്. ദ ലെസി ഈസ് പെർമിറ്റഡ് ടു റീകൂപ്പ് ഷോർട്ട് വർക്കിംഗ് ഫോർ എ ഫ്യൂ ഇയേഴ്സ് ഒൺലി കമൻസിങ് ഫ്രം ദ ഡേറ്റ് ഓഫ് എഗ്രിമെൻറ്റ് ഓർ ദ ഇയർ ഡ്യൂറിംഗ് വിച്ച് ഷോർട്ട് വർക്കിംഗ് അറൈസസ്. ലെസിക്ക് ഷോർട്ട് വർക്കിംഗ് റീകൂപ്പ് ചെയ്യാനുള്ള അവസരം കുറച്ച് വർഷങ്ങളിലേക്ക് മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ അതിനെ റെസ്ട്രിക്റ്റഡ് റീകൂപ്മെൻറ്റ് അഥവാ റെസ്ട്രിക്റ്റഡ് റൈറ്റ് ഓഫ് റീകൂപ്മെൻറ്റ് അഥവാ ഫിക്സഡ് റീകൂപ്മെൻറ്റ് എന്നൊക്കെ പറയുന്നു. സാധാരണയായിട്ട് ഒന്നെങ്കിൽ എഗ്രിമെൻറ്റിൻ്റെ ആദ്യത്തെ വർഷങ്ങളിൽ, ആദ്യത്തെ കുറച്ച് വർഷങ്ങളിലായിരിക്കും റീകൂപ്മെൻറ്റിനുള്ള അവസരം കൊടുത്തിരിക്കുന്നത്. അതല്ലെങ്കിൽ ഷോർട്ട് വർക്കിംഗ് എറൈസ് ചെയ്തിട്ട്, ഷോർട്ട് വർക്കിംഗ് ഉണ്ടായിട്ട് നെക്സ്റ്റ് രണ്ടോ മൂന്നോ വർഷങ്ങളിലേക്കൊക്കെയാണ് റീകൂപ്മെൻറ്റിനുള്ള അവസരം ഉള്ളതെങ്കിൽ അങ്ങനെയുള്ള റീകൂപ്മെൻറ്റിനെയാണ് റെസ്ട്രിക്റ്റഡ് റൈറ്റ് ഓഫ് റീകൂപ്മെൻ്റ് എന്ന് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് റെസ്ട്രിക്റ്റഡ് റൈറ്റ് ഓഫ് റീകൂപ്മെൻറ്റ്, ഇഫ് ദ എൻറ്റയർ അക്യുമുലേറ്റഡ് എമൗണ്ട് ഓഫ് ഷോർട്ട് വർക്കിംഗ് കനോട്ട് ബി റീകൂപ്ഡ് വിത്തിൻ ദ ടൈം അലൗഡ്, ദ അൺറീകൂപ്ഡ് പോർഷൻ ഈസ് ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അസ് എ ലോസ്. റെസ്ട്രിക്റ്റഡ് റൈറ്റ് ഓഫ് റീകൂപ്മെൻറ്റിൻ്റെ കേസിൽ റീകൂപ്പ് ചെയ്യാൻ പറ്റാത്ത ഷോർട്ട് വർക്കിംഗ് നിശ്ചിത സമയപരിധിക്കുള്ളിൽ റീകൂപ്പ് ചെയ്യാൻ പറ്റാത്ത ഷോർട്ട് വർക്കിംഗ് ആ അൺറീകൂപ്ഡ് പോർഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ലോസായിട്ട് കണക്കാക്കി ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്.
അൺറെസ്ട്രിക്റ്റഡ് റൈറ്റ് ഓഫ് റിക്രൂപ്മെൻറ്റ് ഓർ ഫ്ലോട്ടിംഗ് റൈറ്റ് ഓഫ് റിക്രൂപ്മെൻറ്റ്. ഇഫ് ദ റൈറ്റ് ഓഫ് റിക്രൂപ്മെൻറ്റ് ഈസ് അൺറെസ്ട്രിക്റ്റഡ് ദ റൈറ്റ് മേ ബി എൻജോയ്ഡ് ത്രൂ ഔട്ട് ദ പീരീഡ് ഓഫ് ലീസ് എഗ്രിമെൻറ്റ്. ഷോർട്ട് വർക്കിങ്ങിൻ്റെ റിക്രൂപ്മെൻറ്റ് അൺറെസ്ട്രിക്റ്റഡ് ആണെങ്കിൽ അഥവാ ഈ റീക്രൂപ്മെൻറ്റിനുള്ള അവസരം ഈ ലീസ് അഗ്രിമെൻറ്റിൻ്റെ മൊത്തം കാലാവധിയിലേക്കും അപ്ലിക്കബിൾ ആണെങ്കിൽ അങ്ങനെയുള്ള റീക്രൂപ്മെൻറ്റ് റൈറ്റിനെയാണ് അൺറെസ്ട്രിക്റ്റഡ് റൈറ്റ് ഓഫ് റീക്രൂപ്മെൻറ്റ് അഥവാ ഫ്ലോട്ടിംഗ് റൈറ്റ് ഓഫ് റീക്രൂപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ കേസിൽ ഈ ലീസ് അഗ്രിമെൻറ്റിൻ്റെ കാലപരിധിക്കുള്ളിൽ എപ്പോൾ വേണമെങ്കിലും റീക്രൂപ്മെൻറ്റിനുള്ള അവസരമുണ്ട്. ഇൻ ദിസ് കേസ് ഷോർട്ട് വർക്കിംഗ് ഈസ് കാരിഡ് ഫോർവേർഡ് ടു ഇയർ ആഫ്റ്റർ ഇയർ ആൻഡ് ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് ആസ് ആൻ അസറ്റ്. ഈ കേസിൽ ഓരോ വർഷത്തെയും ഷോർട്ട് വർക്കിംഗ് കാരിഡ് ഫോർവേഡ് ചെയ്യും, എന്നിട്ട് ഈ കാരിഡ് ഫോർവേഡ് ചെയ്യപ്പെടുന്ന ഷോർട്ട് വർക്കിങ്ങിൻ്റെ ടോട്ടൽ ബാലൻസ് ഷീറ്റിൽ അസറ്റായിട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത്. As and when it is recouped, the accumulated short working gets reduced and the balance only appears in the balance sheet as an asset. എപ്പോഴാണോ ഷോർട്ട് വർക്കിംഗ് റീകൂപ്പ് ചെയ്യുന്നത്, ആ റീകൂപ്പ് ചെയ്യുന്നതനുസരിച്ച് ഷോർട്ട് വർക്കിംഗ് എമൗണ്ട് റീകൂപ്പ് ചെയ്ത എമൗണ്ടിൻ്റെ അത്രയും ലെസ് ചെയ്യും, ബാലൻസ് എമൗണ്ട് ബാലൻസ് ഷീറ്റിൽ അസറ്റായിട്ട് കാണിക്കും. ഈ കേസിൽ ലീസ് പീരീഡിനുള്ളിൽ റീകൂപ്പ് ചെയ്യാൻ പറ്റാത്ത ഷോർട്ട് വർക്കിംഗ് ഉണ്ടെങ്കിൽ ലീസ് എഗ്രിമെൻ്റ് കഴിഞ്ഞിട്ടും ലീസ് എഗ്രിമെൻറ്റിൻ്റെ കാലാവധി കഴിയുന്ന സമയത്തും റീകൂപ്പ് ചെയ്യാതെ ബാലൻസ് ഷോർട്ട് വർക്കിംഗ് ഉണ്ടെങ്കിൽ അത് ലോസായിട്ട് ട്രീറ്റ് ചെയ്യും, പ്രോവിഡൻസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. Thank you for watching this video.